പറഞ്ഞതാണ് നമ്മൾ ഖനാഗുർ ലെക്സ് ഹാസ് ബിക്കം ദ പ്രസിഡന്റ് ഓഫ് വിച്ച് ഫോളോയിങ് കൺട്രി ഇത് പറഞ്ഞതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ എത്ര രൂപ വെച്ചാണ് ആകണേ എന്നുള്ള ചോദ്യം ഒരു എ ടി എം ക്യാഷിൽ നിന്ന് ഒരു എ ടി എം അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താൽ എന്താണ് പുതിയ ചാർജ് എത്ര വരും ബെസ്റ്റ് ബാങ്ക് ഓർമ്മയുണ്ട് ഇന്ന ആൻസറൊക്കെ ഓർമ്മയുണ്ട സയന ഓർമ്മയുണ്ട സയന എന്റെ ആൻസർ ഒക്കെ കൊറേയൊക്കെ ഇതായിരുന്ന ഇതായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഇത് കൊടുത്തിട്ടില്ല ആക്ച്വലി ഞാൻ അതിന് മുമ്പ് വരെയുള്ളതാണ് കൊടുത്തേക്കുന്നത് ഫോർവേഡ് ചെയ്തോ The mobile app Namaste Yoga rewarded to Yoga has been launched by which ministry? നമ്മൾ ചോദിച്ചു നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ ആയുഷ് This is the latest. ഇതാണ് ഇനി പറയാനുള്ളത് Who has been named as ICC Men's Player of the Month of May? മെയ് മാസത്തെ പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് ICC ഡിക്ലെയർ ചെയ്ത പ്ലെയർ ആരാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും നോക്കിയേ ഓപ്ഷൻ കണ്ടിട്ട് അനീഷ് അനീഷ് കാണാറില്ലേ കളി അനീഷ് സായന ഉത്തരം പറയണത് വിരാട് കോഹ്ലി തന്നെയാണ് എന്താണ് നമ്മളുടെ അനീഷിന് പറയാനുള്ളത് എനിക്ക് അറിയില്ല രോഹിത് ശർമ്മയാന്ന് തോന്നുന്നു രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ അല്ല മുഷ്ഫിഖുർ റഹിമി റഹീം എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ കളിക്കാരനാണ് ഹി വാസ് നെയിംഡ് ദ ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ഫോർ മെയ് 2021 ബംഗ്ലാദേശി പ്ലെയർ ആണ് കേട്ടോ ഇന്ത്യസ് ഫസ്റ്റ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷീൻ ജീവൻ വായു ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ CPAP അത് ആരാണ് വികസിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത് ജീവൻ വായു എന്നാണ് അതിന്റെ പേരിട്ടേക്കുന്നത് ഇതിന് ഇത് IIT ആണ് IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റോപ്പർ IIT റോപ്പർ ആണ് ഈ സംഭവം വികസിപ്പിച്ചേക്കുന്നത് കേട്ടോ പോസിറ്റീവ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ CPAP കാത്രിൻ ബ്ലേസ് ഹാസ് ബീൻ നെയ്മഡ് ആസ് ICC വിമൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ഓഫ് മെയ് ഷീ പ്ലേസ് ഫോർ വിച്ച് കൺട്രി Again, you can do a... നമ്മളെല്ലാവരും പെട്ടെന്ന് പറയാൻ പോണത് ഗസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഓസ്ട്രേലിയ പറയാനാണ് സാധ്യത അല്ലെ ബട്ട് ഷീ ഇസ് നോട്ട് ഓസ്ട്രേലിയ കാത്രിൻ ബ്ലിസ് ഏതായിരിക്കും സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ സ്കോട്ട്ലൻഡ് പ്ലെയർ ആണ് കേൾക്കുന്നുണ്ട് എല്ലാവരും What is the rank of India in the World Giving Index 2021 by the Charities Aid Foundation? Charities Aid Foundation വഴി അവരുടെ റാങ്കിങ് പ്രകാരം ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഗിവിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളീ പറഞ്ഞ ഡൊണേഷൻ ദാനങ്ങൾ അങ്ങനെ ചാരിറ്റി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ ഹാസ് ബിൻ റാങ്ക്ഡ് ആസ് അറ്റ് ദ 14th സ്പോട്ട് 14th സ്ഥാനത്താണ് അമംഗ് 114 കൺട്രി 114 രാജ്യങ്ങളിൽ 14th രാജ്യ സ്ഥാനത്താണ് ഇന്ത്യ ഇൻ ദ വേൾഡ് ഗിവിംഗ് ഇൻഡെക്സ് 2021 ബൈ ദ ചാരിറ്റീസ് എയ്ഡ് ഫൗണ്ടേഷൻ CAF ദിസ് റാങ്ക് ഈസ് അപ് ഫ്രം ഇറ്റ്സ് 10-year ഗ്ലോബൽ റാങ്ക് ഓഫ് 82 ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റിമിറ്റൻസസ് is marked annually on which day ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഒബ്സർവേഷൻ ഒബ്സർവൻസ് ആണിത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇത് June 16 June 16 എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടു സെലിബ്രേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മൈഗ്രൻറ്റ് വർക്കേഴ്സ് ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ബാക്ക് ഹോം ആൻഡ് ക്രിയേറ്റ് എ ഫ്യൂച്ചർ ഓഫ് ഹോപ്പ് ഫോർ ദ ചിൽഡ്രൻ
അതായത് ഓരോരുത്തരുടെ വീടുകൾ നോക്കാൻ വേണ്ടി പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ, സ്വന്തം ലൈവ്ലിഹുഡിന് വേണ്ടി വീട് വിട്ട് മൈഗ്രന്റ് വർക്കേഴ്സ് ആയിട്ട് പല സ്ഥലങ്ങളിലും താമസിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ബംഗാളികളൊക്കെ വന്ന് നമ്മൾ പറയാറില്ലേ, ബംഗാൾസ് ബംഗാളി എന്നൊക്കെ വരുന്ന ആൾക്കാർ, ഒറീസ ബംഗാൾ ആസാമി എന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മള് മലയാളികൾ ഒരുപാട് ഗൾഫ് കൺട്രീസിൽ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാര് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി, മനസ്സിലായോ, അങ്ങനെ മാറി വീടൊക്കെ വിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വീട് വിട്ടു പോയിരിക്കുന്ന ആൾക്കാരെ ഓർക്കാൻ വേണ്ടിയാണ് യു എൻ ജനറൽ അസംബ്ലിയാണ് ആക്ച്വലി ഈ ഒരു ഡേ കമാമറേറ്റ് ചെയ്യാനുള്ള ഇത് ചെയ്തേക്കുന്നത്. ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസസ് ഇസ് എ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി റെക്കഗ്നൈസ്ഡ് ഡേ ഒബ്സർവ്ഡ് ഓൺ ജൂൺ 16th ഈച്ച് ഇയർ ടു സെലിബ്രേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് ഇംപ്രൂവ് ദ ലൈവ്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ബാക്ക് ഹോം ആൻഡ് ടു ക്രിയേറ്റ് എ ഫ്യൂച്ചർ ഓഫ് ഹോപ്പ് ഫോർ ദ ചിൽഡ്രൻ. Rajaprabha festival is celebrated in which of the following state? Rajaprabha. Guess cheyan petto. West Bengal. West Bengal. Anisha endalum parna Anisha. Rajaparba. Anish. West Bengal. അതെന്താണ്, അത് എല്ലാവരും ഒരെണ്ണം തന്നെ പറഞ്ഞാൽ ശരിയാവും. അത് ഒഡീഷയിലാണ്, ഒഡീഷ. അത് ഒഡീഷയില് മൺസൂണിനൊക്കെ മുമ്പായിട്ട് ഉണ്ടാകുന്ന 3 ദിവസത്തെ ഒരു ഫെസ്റ്റിവലാണ്, നമ്മുടെ ഓണമൊക്കെ പോലെ. സോളാപർബ ഇസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ഒഡീഷ. ഇറ്റ് ഇസ് എ 3 ഡേയ്സ് യുണീക് ഫെസ്റ്റിവൽ ഇൻ വിച്ച് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ആൻഡ് ദ എർത്ത്സ് വുമൻഹുഡ് ഇസ് സെലിബ്രേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് ഭൂമി ദേവി എന്നൊക്കെ പറയൂല്ലോ നമ്മള്, ഭൂമി ദേവി അതാണ്. അപ്പൊ ഭൂമിയെ ഒരു ദേവിയായിട്ട്, ഒരു സ്ത്രീയായിട്ട്, അമ്മയായിട്ടൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യണം മഴ സമയത്ത്. ഇതൊരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് പറയുന്നത്. റീസെന്റ്ലി ആർ ബി ഐ അലൗഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ ബില്ല കാറ്റഗറി ടു എക്സ്പാൻഡ് ദ സ്കോപ്പ് ഓഫ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. ആർ ബി ഐ അലൗഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ ബില്ല കാറ്റഗറി, ആരെയാണ് ബില്ല കാറ്റഗറിയിലേക്ക് ആർ ബി ഐ അനുവദ അലാവ് ചെയ്തിരിക്കുന്നത്? ടു എക്സ്പാൻഡ് ദ സ്കോപ്പ് ഓഫ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം, ആരെയാണ് ബില്ല കാറ്റഗറിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്? മൊബൈൽ പ്രീപെയ്ഡ് ചാർജുകളാണ് കേട്ടോ. അക്കോർഡിംഗ് ടു ആർ ബി ഐ ദ സ്കോപ്പ് ഓഫ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം ഇ ബി പി എസ് വിൽ ബി എക്സ്പാൻഡഡ് by August 31, 2021 by adding mobile prepaid recharges as a biller category. appa biller category il padna bill kodukavunna reethilulla oru idayitte endha parana mobile post prepaid recharges maatti nanu parana. Then, which of the following country has been elected to UN Security Council as non-permanent member for 2022 to 2023? 2023 ബ്രസീൽ. ഇതിലെ രസം ഇതാണ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം പഠിക്കണം കേട്ടോ, നമുക്ക് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ആവശ്യമുള്ളതാണ്. കൺട്രീസ് ഇൻക്ലൂഡിംഗ് അൽബേനിയ, ബ്രസീൽ, ഗാബോൺ, ഖാന ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ ഹാവ് ബീൻ ഇലക്റ്റഡ് അൺഒപ്പോസ്ഡ് ടു പവർഫുൾ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ആസ് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഫോർ 2022 and 2023. എന്ന് പറഞ്ഞാല് ആ ഓപ്ഷനെ കൊടുത്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് 2022 2023 വർഷത്തേക്ക്
സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഓപ്ഷനിൽ ഇപ്പൊ അൽബേനിയ ബ്രസീൽ ഗാന ഗാബോൺ മാത്രമേ ഉള്ളൂ ഇത് കൂടാതെ യു എ ഇ ഉണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും കൂടി ഉണ്ട് ഓക്കെ ഈ അഞ്ച് രാജ്യങ്ങളാണ് അപ്പൊ ഉള്ളത് അപ്പൊ ഇതിൽ ഏതൊക്കെ രാജ്യം വെച്ചാൽ ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാവോ സയന Name the Indian woman wrestler who won the gold medal in the 53 kg category at the Poland Open. Poland Open ile 53 kg category ile swarna medal nediya women wrestler aaraanu. Adhaayathu gustiyaanu women gustikari aaraanu cheyyane. Vinesh Fogat patram vaayikkunnavarku peru kekkumbodhu thanne orma varum. Sakshi Malik, Babita Kumari ദിവ്യ കാക്കറൻ കവിതാ ദേവി ആരാണ് ആൻസർ സാക്ഷി മാലിക് അതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ പേര് അല്ലേ സാക്ഷി മാലിക് അല്ല ഫിനേഷ് ഫോഗത്ത് ആണ് ഫിനേഷ് ഫോഗത്ത് വിനേഷ് ഫോഗത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഹാസ് ബീൻ കേട്ടില്ല Which of the following bank has expanded its strategic collaboration with Oracle and Infosys to offer an enhanced customer experience through Oracle CX platform? ഏത് ബാങ്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഒറാക്കിളുമായിട്ടും ഇൻഫോസിസുമായിട്ടും കൊളാബറേറ്റ് സഹകരിച്ചിട്ടുള്ളത് എന്തിനാണ് Oracle CX platform വഴി ഏത് ബാങ്ക് ആണ് ICICI bank HDFC bank Yes bank Federal bank Kotak Mahindra bank ഏത് ബാങ്ക് ആണ് കോട്ടക് മഹീന്ദ്ര ഒരു ക്ലൂ തരായിരുന്നു കേരളയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഈ അഞ്ച് ബാങ്കില് കേരളയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ബാങ്ക് ഏതാ ഏത് ബാങ്കിന്റെ ആസ്ഥാനമാണ് കേരളത്തിലുള്ളത് ICICI, HDFC, Yes Bank, Federal Bank, Kotak Mahindra Bank. Arilla? Federal Bank? Yes, Federal Bank. Federal Bank is in Aluvayla, Kochila, Aluvayla. Federal Bank is in Oracle, Infosys, and the collaboration. Question number 11. Who has been appointed as an honorary member of WHO's technical advisory group? WHO'de technical advisory group ile vannittulla honorary member aaraanu nanu cheykane. It is Mukesh Sharma. He is a faculty at IIT Kanpur. He has been appointed as an honorary member of the World Health Organization's Global Air Pollution and Health. Technical Advisory Group. World Health Organization de Global Air Pollution and Health in the Technical Advisory Group ile member aayittana, honorary member aayittana, Mukesh Sharma ennu parayunna IIT Kanpur ile a faculty, a teacher has been appointed. Anisha, question number 12 ennu vaayichu Anisha. The wholesale price based inflation accelerated to a record high of -0.1% in May. The wholesale price based inflation accelerated to a record high of -0.1% in May. Adhaayathu inflation endorum koodi ennaanu parane. The wholesale price based inflation accelerated to a record of high 12.94% in May. 12.94%.
ശരിക്കും ഒക്കെ എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്ലോബൽ വിൻഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ എന്നാണ് ഗ്ലോബൽ വിൻഡ് ഡേ ആചരിക്കുന്നത്. 15th June ഗ്ലോബൽ വിൻഡ് ഡേ ആചരിക്കുന്നത്. നാറ്റോ ലീഡേഴ്സ് ഡിക്ലെയർഡ് ദാറ്റ് ഡാഷ് പോസസ് എ കോൺസ്റ്റന്റ് സെക്യൂരിറ്റി ചലഞ്ച് ആൻഡ് ഇസ് വർക്കിംഗ് ടു അണ്ടർമൈൻ ഗ്ലോബൽ ഓർഡർ. നാറ്റോ ലീഡേഴ്സ് പറഞ്ഞെന്താണ്? ഡാഷ് പോസസ് എ കോൺസ്റ്റന്റ് സെക്യൂരിറ്റി ചലഞ്ച്. ഏതാണ് സ്ഥിരമായിട്ടൊരു ഭീഷണി, ഈ പറയുന്ന സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നത്? ആൻഡ് ഇസ് വർക്കിംഗ് ടു അണ്ടർമൈൻ ഗ്ലോബൽ ഓർഡർ, അല്ലെ? നമ്മുടെ ലോകത്തിലെ ക്രമം, ലോകക്രമം, രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷിയുമായി ബന്ധപ്പെട്ട ലോകക്രമം, ഇതിനെ തന്നെ അണ്ടർമൈൻ ചെയ്യാനായിട്ട്, ഇതിനെ തന്നെ ഇല്ലാതാക്കാനായിട്ട്, തലന്തിരിക്കാനായിട്ട് അല്ലെങ്കിൽ തലതിരിക്കാനായിട്ടൊക്കെ കഴിവുള്ള രീതിയിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആരാണെന്നാണ് ചോദിക്കണേ. നാറ്റോ ലീഡേഴ്സ് ഡിക്ലെയർഡ് ദാറ്റ് ചൈന പോസസ് എ കോൺസ്റ്റന്റ് സെക്യൂരിറ്റി ചലഞ്ച്. ചൈനയാണ് ഈ പറയുന്ന സെക്യൂരിറ്റി ചലഞ്ചിന് കാരണമായിട്ടുള്ള ആള്. ചൈന Dash has launched a new initiative, Report It, Does Not Share It, that encourages people to report child abuse content on its platforms and not to share it. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചൈൽഡ് അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു സാധനവും നമ്മളുടെ ഫോണുകൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒന്നും തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അതൊരു പണിഷബിൾ ഒഫൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ടാഗ് ലൈൻ എന്തായാലും Report it, don't share it. That encourages people to report child abuse. അത് ചൈൽഡ് അബ്യൂസിനെതിരെ പ്രതികരിക്കാനായിട്ട് ജനങ്ങളെ എൻകറേജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആൻഡ് നോട്ട് ടു ഷെയർ ഇറ്റ്, അല്ലെ? അത്ര വിഷയങ്ങൾ ഉണ്ടായാലും ഷെയർ ചെയ്യാതെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഉണ്ടാക്കുക. അപ്പൊ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്? Report it, don't share it എന്ന് പറയുന്ന ആശയം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ആണെന്ന് ചോദിച്ചത്യോ. ടീച്ചർമാര് സപ്പോർട്ട് ചെയ്യുന്നല്ലേ അല്ല, അത് നമുക്ക് വേണമെങ്കിൽ നോക്കിട്ട് ചെയ്താ കുഴപ്പമൊന്നുമില്ല, പറയുന്നൊന്നുമില്ലല്ലോ. സമീഹക്കൊന്ന് പരീക്ഷ സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ. ഗ്യാസ്ട്രോണമി സാർ അതിന്റെ ആൻസർ പറഞ്ഞില്ല. ഏതിന്റെയാണ്? റിപ്പോർട്ട് ഇറ്റ് ഡോണ്ട് ഷെയർ ഇറ്റ്. അതാരാണത്? ഫേസ്ബുക്ക്. ഓക്കെ, കേട്ടില്ല, അത് പരസ്യം കേട്ടില്ല. എന്റെ ഫേസ്ബുക്ക് ആണ്, ഫേസ്ബുക്ക് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന ചൈൽഡ് അബ്യൂസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് തരുന്നത്. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ ഈസ് ഒബ്സർവ്ഡ് ഗ്ലോബലി ഓൺ. എന്താണ് സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി? അത് എന്താണെന്നാണ് പറയണേ? ഗ്യാസ്ട്രോണമി ഡേ ഇത് June 18 ആണ്. ഗ്യാസ്ട്രോണമി എന്ന് പറയുന്നത് വാട്ട് ഇസ് ഗ്യാസ്ട്രോണമി? ഗ്യാസ്ട്രോണമി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
ആരൊന്നും ഇണ്ടല്ല കേട്ടിട്ടുണ്ട് എവിടെ കേട്ടേക്കണത് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താന്നറിയില്ല എവിടെയൊക്കെ ഗാസ്ട്രോണമി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭക്ഷണ ഇതിനെ കുറിച്ചാണ് മനസ്സിലായോ ചൂസിങ് ഈറ്റിംഗ് ഗുഡ് ഫുഡ് നമ്മുടെ ഭക്ഷണ ശീലം ഇല്ലേ നമ്മൾ എല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെ ആ ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന നമ്മളുടെ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സംഗതിയാണ് ഗാസ്ട്രോണമി മനസ്സിലായോ മനസ്സിലായോ സൈന ഇപ്പൊ ചെല്ലവരും ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ ദിവസവും ഈ ഷവർമയും അൽഫാം ഒക്കെ മാത്രം കഴിക്കുന്നവരുണ്ടാവും ചിലര് നേരെ തിരിച്ച് എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുന്നവരായിരിക്കും അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് അപ്പൊ ഈ ഭക്ഷണ രീതി എന്തൊക്കെ ആയിക്കോട്ടെ അത് അത് നിർബന്ധമായിട്ടും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ നമ്മുടെ ഭക്ഷണ രീതി അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ആരോഗ്യമൊക്കെ വരാൻ പോകുന്നത് അപ്പോ സസ്റ്റൈനബിൾ ഗാസ്ട്രോണമി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ അത് ശരിക്കും ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആഹാര ശീലങ്ങളെ പറ്റി ആൾക്കാരെ ബോധവാന്മാരാക്കാനും ഹെൽത്തിയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ലൈഫ് അല്ലെ അസുഖങ്ങളൊന്നും വരാതെ ഹെൽത്തിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ജനങ്ങൾ അവയർനെസ് കൊടുക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് June 18 ആചരിക്കുന്നത് ഓക്കെ ടു ഫോക്കസ് ദ അറ്റൻഷൻ ഓഫ് ദ വേൾഡ് ഓൺ ദ റോൾ ദാറ്റ് സസ്റ്റൈനബിൾ ഗാസ്ട്രോണമി പ്ലേസ് ഇൻ അവർ ലൈഫ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ബി വായിച്ചോ സാധാ വായിച്ചോ 2B Second question. Yes. What is the rank of India in share of central bank surplus transfers? What is the rank of India in share of central bank surplus transfers? Central bank in the surplus transfer le etramtha rankilana India nikkunnu. The Reserve Bank of India was second in terms of reserves transfers to the government. As a percentage of gross domestic product for the fiscal year. Appo second position la nikkunnathu. അത്തരം ചോദ്യങ്ങളെ ശരിക്കും പറഞ്ഞാല് മോർ ഇൻടു എക്കണോമിക്സ് ആണ് നമുക്ക് അത്രയും വന്നിയിൽ അത്രയും രീതിയിലുള്ള സാധനങ്ങൾ വരാൻ സാധ്യതയില്ല ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഷെയർ ക്വസ്റ്റൻ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII projects India's fiscal year 22 GDP growth at dash FY 2021-22. എത്രയാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് 10.5 yes 9.5 പഠിച്ചിട്ടുണ്ടോ നേരത്തെ ഇല്ല ഓക്കെ Who has been appointed as the counselor in India's permanent mission in the World Trade Organization for 3 years? World Trade Organization le India represent cheyidond India de counselor aayittirikkuna vyakti aarana Ashish Chandorkar Ravi Deekshit Ram Sharma Divya Kumari Kavi Tripathi edana ariya margengilum ആശിഷ് ചന്ദോർക്കർ എന്ന് പറയുന്ന ആളാണ് ഓക്കെ എവ്രി ഇയർ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ് ഗ്ലോബലി ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ഓട്ടിസം അമംഗ് പീപ്പിൾ അല്ലെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി എല്ലാ വർഷവും ഓട്ടിസം ബാധിച്ച ആൾക്കാരുടെ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത് എവ്രി ഇയർ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ June 18 ഗ്ലോബലി ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ഓട്ടിസം ഓട്ടിസിനെ കുറിച്ചൊരു ധാരണ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് അമംഗ് പീപ്പിൾ ആൻഡ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈഡ് ഫോർ ഓട്ടിസ്റ്റിക് പീപ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ബ്രിംഗ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദി ബ്രോഡർ സൊസൈറ്റി അല്ലെ അപ്പൊ ഓട്ടിസം ബാധിച്ച ആൾക്കാർക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും കൂടി ഒരു അവസരമാണ് ഈ പറയുന്ന ഓട്ടിസം പ്രൈഡ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് വിൽ സൂൺ സെറ്റ് അപ്പ് എ വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് സംസ്കാർ ബോർഡ് ടു റിവൈവ് ദ നോളജ് ഓഫ് സാൻസ്ക്രിറ്റ് സ്ക്രിപ്ചേഴ്സ് ആൻഡ് വേദാസ് സംസ്കൃതത്തിന്റെ നോളജ്
അതേപോലെ വേദങ്ങളെ കുറിച്ചുള്ള പാണ്ഡിത്യം, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഏത് സ്റ്റേജാണ് ഒരു ഫൗണ്ടേഷൻ വേദിക് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഈ പറയുന്ന പോലെ വൈദിക് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും സംസ്കാർ ബോർഡ് എന്ന് പറയുന്ന നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായിട്ട് പരിശ്രമിക്കുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ, ഒരാൾ വായിച്ചേ. ഗ്ലോബൽ സ്പോർട്സ് ബ്രാൻഡ് പ്യൂമ, ഇന്ത്യ ഹാസ് എക്സ്റ്റെൻഡഡ് പാർട്ണർഷിപ്പ് വിത്ത് ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റർ ഡാഷ്. ആരാണ്, ഏത് ഇന്ത്യൻ ക്രിക്കറ്ററുമായിട്ടാണ് പ്യൂമ അസോസിയേറ്റ് ചെയ്തേക്കുന്നത്? പ്യൂമ യുവരാജ് സിംഗ് ആണ് കേട്ടോ, യുവരാജ് സിംഗ് ആണ്. Which of the following organization has planned to launch the world's first wooden satellite? ലോകത്തിലെ ആദ്യത്തെ തന്നെ വുഡൻ സാറ്റലൈറ്റ്, അത് വുഡൻ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാല് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാറ്റലൈറ്റ്, അത് അത് ഏത് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് എന്താ പറയാ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് വുഡൻ സാറ്റലൈറ്റ്, ആരാത് പറയാൻ പറ്റുമോ? ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് മരത്തിന്റെ സാറ്റലൈറ്റ് ഭൂമിയുടെ മരത്തിന്റെ സാറ്റലൈറ്റ് ഭൂമിയുടെ അല്ലെങ്കിൽ പറഞ്ഞ പ്ലാനറ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. Which of the following state recently launched Yuva Shakti Corona Mukti Abhiyan? പഠിക്കണം കേട്ടോ. Yuva Shakti Corona Mukti Abhiyan. To make the people of the state aware of the ongoing COVID-19 pandemic. COVID-19 pandemic-നെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഏത് സ്റ്റേറ്റാണ് യുവ ശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പറഞ്ഞത്? മധ്യപ്രദേശിലാണ് യുവശക്തി കൊറോണ മുക്തി അഭിയാൻ തുടങ്ങിയത് കേട്ടോ. LIC കാർഡ്സ് ആൻഡ് സർവീസസ് has launched a contactless prepaid gift card Shagoon in collaboration with appa LIC oru prepaid gift card launch cheyidu aarumayittu sahakarichittana ee prepaid gift card avade customers ne kodukkanayittu thodangiya nanu chodikkane aararu arayammo Bank of India undu ICICI bank undu SBI undu IDBI bank undu Canara bank undu അപ്പൊ LIC കൊളാബറേറ്റ് ചെയ്തത് IDBI ബാങ്കുമായിട്ടാണ്, IDBI ബാങ്കുമായിട്ടാണ് Next, what is the rank of India? Okay, what is the rank of India on IMD's World Competitiveness Index? Loga competitiveness nornda malsara alle malsara market alle competition
ആ മാർക്കറ്റില് അതില് ഇൻഡെക്സ് എത്രയാണ് ഇതിന്റെ ഇതിന്റെ റാങ്ക് എത്രയാണ് ആ കാര്യക്ഷമത അല്ലെങ്കിൽ മത്സര കാര്യക്ഷമതയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാന്നുള്ള ആ കഴിവില് ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ് കേൾക്കുന്നത്. ഇത് ആരുടെ റാങ്കിംഗ് ആണ്? IMD's World Competitiveness Index. അത് പ്രകാരം ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് കേട്ടില്ല, എത്ര പറഞ്ഞത്? എങ്ങനെയാ മനസ്സിലായി 56 ആക്ച്വലി ഇത് 56 അല്ല 43 ആണ് കേട്ടോ. അടുത്തെത്തി എക്കണോമിക്സ് പഠിക്കാനുണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. അത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി 2021 അല്ലേ ലേറ്റസ്റ്റ് ആണ് കേട്ടാ. നമുക്ക് കൊറോണയുടെയും COVID-19 ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ശരിക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് അതിന്റെ റാങ്ക് താഴ്ന്നു പോയേക്കുന്നത്. Which country has topped in the IMD's World Competitiveness Index 2021? ഏത് രാജ്യം ടോപ്പിൽ നിൽക്കണം എന്നാണ് രാജ്യമാണ്? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നണം അല്ലേ? അത്യാവശ്യം വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും അറിയാവുന്ന ഗസ്വും കൂടി ചെയ്യാൻ പറ്റാത്ത തന്നെ. നെയിം ദ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം റീസെന്റ്ലി ലോഞ്ച്ഡ് ബൈ ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ലോഞ്ച് ചെയ്ത ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഇൻഡസ് ഇസി ക്രെഡിറ്റ്. പഠിച്ചോട്ടത് ഇൻഡസ് ഇസി ക്രെഡിറ്റ്. മൂന്നാമത്തത് ഇ ആണപ്പ, 3E. സുമന്ത് സിൻഹ ഓഫ് റെന്യൂ പവർ ഹാസ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ 10 SDG പയനിയേഴ്സ് 2021. വാട്ട് ഡസ് ദ ടേം SDG സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് SDG? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മൾ SD നേരത്തെ പറഞ്ഞല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം, സുസ്ഥിര വികസനം എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാല് നമ്മൾ കാണിക്കുന്ന ഈ വികസനം ലാസ്റ്റിംഗ് ആയിരിക്കണം അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, ഒന്നിനെ നശിപ്പിച്ചിട്ടുള്ളത് ആവരുത്, ഹസാർഡസ് ആവരുത്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ SDG ഇൻഡെക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്ത് തന്നെ ആയിക്കോട്ടെ അത് എത്രമാത്രം ഡ്യൂറബിൾ ആണ്, എത്രമാത്രം ലോങ് റണ്ണില് ഡെവലപ്മെന്റിന് കാരണക്കാരനാണ് എന്നുള്ളതൊക്കെ പറയുന്നത് ഈ SDG റാങ്കിങ് ഉപയോഗിച്ചിട്ടാണ്. റിനൗണ്ട് ജമ്മു ബേസ്ഡ് ഇസ്ലാമിക് സ്കോളർ മുഫ്തി ഫൈസുൽ വഹീദ് പാസ്ഡ് അവേ റീസെന്റ്ലി. ഹി വാസ് ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ഖുറാൻ ഇൻ ടു. അപ്പോ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ജമ്മു ബേസ്ഡ് ഒരു മുസ്ലിം മതപണ്ഡിതനാണ്. ചോദ്യം ഇതാണ്, മുഫ്തി ഫൈസുൽ വഹീദ് എന്നാണ് ഇതിന്റെ പേര്. ഹി വാസ് ഫസ്റ്റ് ടു ട്രാൻസ്ലേറ്റ് ഖുറാൻ ഇൻ ടു. ഖുറാനെ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഏത് ഭാഷയിലേക്കാണെന്നാണ്? ഗൊറീജി ലാംഗ്വേജ് കേട്ടാ. ഏത് ലാംഗ്വേജ് ആണ്? ഗൊറീജി ലാംഗ്വേജ്, ഓപ്ഷൻ ഡി കേട്ടാ. ഗൊറീജി ലാംഗ്വേജിലേക്കാണ് അദ്ദേഹം ആദ്യമായിട്ട് ഖുറാനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. വായിച്ചേ സായന. Which of the following digital solution company has been recognized as the global innovation partner of the year by Snowflake? ഏത് കമ്പനിയുടെ ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണ്, ഏത് ഡിജിറ്റൽ സൊല്യൂഷൻസ് കമ്പനിയാണ് ഗ്ലോബൽ ഇന്നോവേഷൻ പാർട്ണർ ഓഫ് ദി ഇയർ ബൈ സ്നോഫ്ലേക്ക് ആയിട്ട്? ഗ്ലോബൽ ഇന്നോവേഷൻ പാർട്ണർ സ്നോഫ്ലേക്ക് കൊടുക്കുന്നതാണ് സ്നോഫ്ലേക്ക്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ട കമ്പനി ഏതാണ് നോക്കണേ? ലാസൻ ടെർബോ ആൻഡ് ഇൻഫോടെക് ആണ് കേട്ടോ. ലാസൻ ആൻഡ് ടെർബോ ഇൻഫോടെക് ആണ്. Yes, next question. Which of the following states or union territories has recently launched the Jahan Bhut Wuhan vaccination program? Delhi Vaccination. Which of the following states union territory has recently launched the Jahan Bhut
വഹാൻ വാക്സിനേഷൻ പ്രോഗ്രാം ഓർത്തോങ്ങനുണ്ടാ ജഹാൻ വോട്ട് വഹാൻ വാക്സിനേഷൻ പ്രോഗ്രാം ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഡൽഹി ഡൽഹി International Day for Elimination of Sexual Violence in Conflict is observed globally on Dash every year. Sexual violence in conflict, ല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സെക്ഷൽ വയലൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് അതിന് ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഡേ കമ്മോമറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. അത് June 19th എവരി ഇയർ. ഓക്കെ, സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റിനെതിരെയുള്ള ഒരു ഡേ ആണ് 19th June. യെസ്. Legendary Milkha Singh has passed away due to coronavirus. He was a dash. ഇതിഹാസകാരനായ മിൽഖ സിംഗ് അല്ലെ, പറക്കും സിംഗ് എന്നൊക്കെ പറയുന്ന ഇതിഹാസകാരനായ മിൽഖ സിംഗ് ഈ അടുത്ത കാലത്താണ് മരിച്ചത് അല്ലെ, കൊറോണ വൈറസ് മൂലം. അദ്ദേഹം ആരാണെന്നാണ് ചോദിക്കണേ? ഹീസ് സ്പ്രിന്റ്, എൻവയറോൺമെന്റലിസ്റ്റ്, എക്കണോമിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ഫിലിം മേക്കർ. ആരാണ് അദ്ദേഹം? സ്പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടക്കാരൻ. 400 meter ഹെർഡിൽസിലാണ് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കട്ടെ, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം. The 2021 Land for Life Award has been won by Dash of Rajasthan. Endala award-inte peru? Land for Life. Land for Life. Won by Dash of Rajasthan. Aarana Rajasthan la aarana? Familial Forestry of Rajasthan. Ata? A unique concept that relates a tree with a family. Make it a green family member. Alle? ഒരു ട്രീയെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാമിലിയൽ ഫോറസ്ട്രി എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് ലാൻഡ് ഫോർ ലൈഫ് അവാർഡ് 2021 കിട്ടിയത്. അടുത്ത ദിവസം വായിച്ചേ. Name the Ireland all-rounder who announced his retirement from one-day internationals. ഏകദിന മാച്ചുകൾ, one-day international മാച്ചുകളിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച അയർലൻഡ് ഓൾറൗണ്ടർ കളിക്കാരൻ ആരാണെന്ന് വെക്കുന്നത്? Kevin O'Brien. Next question. The Reserve Bank of India, RBI, has given in principle approval to Dash to set up a small finance bank which will take over the beleaguered PMC bank. Reserve Bank of India has given in principle approval to Dash. എന്തിനാണ് RBI ഇത് കൊടുത്തേക്കാന്ന് ചോദിക്കണേ? എന്തിനാണ് കൊടുത്തേക്കണത്? സെൻട്രം ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, CFSL, സെൻട്രം ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, സെൻട്രം, ടു സെറ്റ് അപ്പ് എ സ്മോൾ ഫിനാൻസ് ബാങ്ക് SFB വിച്ച് വിൽ ടേക്ക് ഓവർ ദ ബിലേഗഡ് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, പേടിക്കണ്ട, അപ്പൊ വിശദമായിട്ട് വായിക്കാം. Named the Zambian politician, the first president of Zambia, has passed away recently. ഈ അടുത്ത് മരിച്ചു പോയ സാംബിയയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കണേ? കെനത് കൗണ്ട കേട്ടാ, പരീക്ഷയ്ക്ക് ചോദിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. കെനത് കൗണ്ട. Yes, next. What is the theme of 2021 Land for Life Award? എന്താണ് Land for Life Awards in the year's theme? The theme for the 2021 award is Healthy Land, Healthy Lives. The Land for Life Award was launched at UNCCD COP, Conference of Parties, okay? And is considered as the world's highest reward regarding land conservation and restoration. ഭൂസംരക്ഷണവും റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ്. UN കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ. അപ്പൊ അതാ. The Central Board of Secondary Education celebrates National Reading Day annually on. എന്നാണ് നാഷണൽ റീഡിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് June 19 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Answers are given.
who has been appointed as the head of payments of WhatsApp in India? ഇന്ത്യയിലെ വാട്സപ്പിന്റെ ഹെഡ് ഓഫ് പേയ്മെന്റ്സ് ആരാണ്? വായിച്ചു നോക്കിട്ട് ആരെങ്കിലും ഓർമ്മ വന്നിട നോക്കി. കേട്ടില്ല. മനീഷ് മഹാത്മ്യ അല്ലല്ല, അദ്ദേഹം അല്ല, രാജേഷ് ബണ്ടൽ അല്ല, മനീഷ് മഹാത്മ്യ കേട്ടോ, അജയ് സേത്ത് അല്ല. Which organization has successfully tested the new generation Agni P ballistic missile? ഏത് ഓർഗനൈസേഷൻ ആണ് അഗ്നി ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതെന്ന്? ആരാണ്? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഡി ആർ ഡി ഓ, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഐ എസ് ആർ ഒ പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ് ഡിഫൻസ് സെക്ടറിലുള്ളത്, പ്രതിരോധ വകുപ്പിന്റെ. ഹു ഈസ് ദി ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് കശ്മീരി സെഞ്ചുറി പോർട്രേറ്റ് ഓഫ് എ സൊസൈറ്റി ഇൻ ഫ്ലക്സ്? ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനത്തെ പുസ്തകങ്ങളുടെ പേര്. ആരാണ് ആ പുസ്തകം എഴുതിയത്? ഖേംലത വക്ലു, ഖേംലത വക്ലു അവരെഴുതിയ പുസ്തകത്തിന്റെ പേരാണ് കശ്മീരി സെഞ്ചുറി പോർട്രേറ്റ് ഓഫ് എ സൊസൈറ്റി ഇൻ ഫ്ലക്സ്. ദ യുണൈറ്റഡ് നേഷൻസ് ഒബ്സർവ് ഡാഷ് ആസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ദി ട്രോപിക്സ്. June 29 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപിക്സ് ആയിട്ട് ആചരിക്കുന്നത്. June 29. ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ? സി ബി ഐയുടെ സ്പെഷ്യൽ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഇസ് പ്രവീൺ സിൻഹ. ദെൻ ഹു ഹാസ് അനൗൺസ്ഡ്, ഹു ഹാസ് എന്നറിയില്ല, ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ജെറേമി കെസൽ ആസ് ദ ന്യൂ ഗ്രീവൻസ് ഓഫീസർ ഫോർ ഇന്ത്യ? ട്വിറ്ററാണ് കേട്ടോ, ട്വിറ്ററാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ, അത് വീണ്ടും പ്രശ്നത്തിലാണ്. ജെറേമി കെസൽ ഇന്ത്യൻ ഒറിജിനൽ ഉള്ള ആളല്ല. അപ്പൊ ഇന്ത്യയുടെ പുതിയ ഐ ടി നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ ഒറിജിനൽ ഉള്ള ആൾ, ഇന്ത്യക്കാരനായ ആള് തന്നെ വേണം ഇന്ത്യയിലെ ഗ്രീവിയൻസിന്റെ അഡ്രസ് ചെയ്യാനായിട്ട്, ഗ്രീവിയൻസ് ഓഫീസറായിട്ട്. പക്ഷെ ട്വിറ്റർ അതനുസരിച്ച് ട്വിറ്റർ ഇന്ത്യക്കാരനെന്നല്ല വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിൽ എപ്പോഴും അടിപിടി വരുന്നത്. അപ്പൊ ജെറേമി കെസൽ ട്വിറ്റർ ഇന്ത്യയുടെ ഗ്രീവിയൻസ് ഓഫീസറാണ്. Name the author of the book titled Policy Makers Journal from New Delhi to Washington DC. Kaushik Basu. Kaushik Basu ediya pustakamaanu Policy Makers Journal from New Delhi to Washington DC. Finance Minister Nirmala Sitharaman has announced the relief package worth dash crore against COVID-19. Ee COVID-19 ne prashnangale pariganichukonde Nirmala Sitharaman kazhinja aaycha oru ബഡ്ജറ്റ്, ഒരു ഒരു സ്പെഷ്യൽ പാക്കേജ് പറഞ്ഞു. അത് എത്ര 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 രൂപയുടെ പാക്കേജ് ആണെന്നാണ് ചോദിക്കണേ. 17 measures worth 6,628,000 crores. 630,000 കോടി ഏകദേശം 630,000 കോടി രൂപയുടെ പാക്കേജ് ആണ് നിർമ്മലാജി പ്രഖ്യാപിച്ചേക്കുന്നത്. Who has been, appa edan option, the option correct option is A. Question number 9. Who has been awarded the Fukuoka grand prize for 2021? Journalist Palagumi Sainath, alagile P Sainath, has been awarded the Fukuoka grand prize for 2021. He is a committed journalist who has continued to investigate impoverished farming villages in India and capture the reality of the lifestyle of residents in such areas. Kerala, ഇന്ത്യയിലെ ഗ്രാമീണതയെ കുറിച്ചും ഗ്രാമീണ കർഷകരെ കുറിച്ചും അവരുടെ കാർഷിക നിലങ്ങളെ കുറിച്ചും എല്ലാം തന്നെ ഗഹനമായി പഠിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പി സായിനാഥ്. അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. Which of the following India state has started a supporting Andhra's learning transformation program to transform foundational learning in governmental schools? ഗവൺമെന്റ് സ്കൂളുകളിലെ ഫണ്ടമെന്റൽ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ലേണിംഗ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കാനായിട്ട് ആന്ധ്രാസ് ലേണിംഗ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം SILT, അത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് സ്റ്റാർട്ടഡ് എ സപ്പോർട്ടിങ് ആന്ധ്രാസ് ലേണിംഗ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം? അതേപോലെ വേറെ ഏതൊക്കെ സ്റ്റേറ്റുകൾ തുടങ്ങിയതാണ് ചോദിക്കണേ.
Andhra Pradesh has started a supporting Andhra's learning transformation program to transform foundational learning in government schools, for which World Bank has approved a loan up to $50 million. This is a simple question. Which Indian state is Andhra's learning transformation program started? Which Indian state is Andhra Pradesh? Andhra's learning form Andhra Pradesh. Next question. The government of India is celebrated National Statistics Day on 29 June on the birth anniversary of Dash. They are managing. National Statistics Day. Professor P.C. Mahalanobis. 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 Ayala, the economist. സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഇതുകൊണ്ടാണത്. സ്റ്റാറ്റിസ്റ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ എക്കണോമിക്സിൽ. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ. പ്രൈം മിനിസ്റ്റർ സ്റ്റെഫാൻ ലോഫൻ റിസൈൻസ് ഫോളോയിങ് നോ കോൺഫിഡൻസ് വോട്ട്. വിശ്വാസ പ്രമേയത്തിൽ തോറ്റു പോയപ്പോ പ്രൈം മിനിസ്റ്റർ രാജിവെക്കുന്നുണ്ട്. ഹി ബിലോങ്സ് ടു വിച്ച് കൺട്രി? അപ്പൊ ഏത് രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഈ റീസെന്റ് ആയിട്ട് അങ്ങനെ രാജിവെച്ചത്? He is the Prime Minister of Sweden. സ്വീഡനിലെ പ്രധാനമന്ത്രിയാണ്. സ്റ്റീഫൻ ലോഫാൻ ഹാസ് അനൗൺസ് ഹിസ് റെസിഗ്നേഷൻ ഓൺ ജൂൺ 28, 2021 ആഫ്റ്റർ ഹി ലോസ്റ്റ് എ കോൺഫിഡൻസ് വോട്ട് ഇൻ പാർലമെന്റ്. ഹി ഈസ് 63-year-old ലോഫൻ ഇസ് ദ ഫസ്റ്റ് സ്വീഡിഷ് ഗവൺമെന്റ് ലീഡർ ടു ബി ഡിഫീറ്റഡ് ബൈ നോൺ കോൺഫിഡൻസ് വോട്ട്. അവിശ്വാസ പ്രമേയം വോട്ട് ചെയ്തപ്പോൾ ആവശ്യത്തിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം തോൽവി ഏൽക്കേണ്ടതായിട്ട് വന്നത്. Turkey and Daesh have begun joint military drills. Mustafa Kemal Atatürk, 2021 in Baku. Turkey and Azerbaijan. Turkey and Azerbaijan in Tamil. Military drill. Joint exercises. What is the theme of National Statistics Day 2021? End hunger, achieve food security and improved nutrition and promote sustainable agriculture is the theme of this year's National Statistics Day. Endakana end hunger, vishapadakkuka, achieve food security, bhakshasuraksha neduka, improved nutrition, vardhicha gunanilavaramulla bhakshanam kazhikkuka and promote sustainable agriculture. Idanu Daesh and the United States launched joint naval exercises, sea breeze drills in the Black Sea. United States me eda rajyam thammilana Black Sea le sea breeze drills ennu parayna naval exercises start cheyidekkana choikkane. Ukraine aanu kada United States um Ukraine um thammilulla joint venture laana ee parayna sambhavangal undayittullu. Which financial body has approved USD 125 million support program for the resilient Kerala program? US dollar 125 million support program for the resilient Kerala program. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അല്ലേ? അത് ഏത് ഫിനാൻഷ്യൽ ബോഡിയാണെന്ന് നമ്മൾ എപ്പോഴും ആരുടെ നാം വാങ്ങിക്കാറ്? നമുക്ക് വേൾഡ് ബാങ്ക് ഉണ്ട്, പക്ഷെ ഇപ്പൊ വേൾഡ് ബാങ്കിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ഇൻട്രാ, വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത് ഓഫ് റേറ്റ് ഇന്ത്യൻ എക്കോണമി ഫോർ 2021-22? ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് അതാണ് ഇൻട്രാ, ഹാസ് പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ഫോർ ഫിസ്കൽ ഇയർ 2021-22 ഇസ് 9.6%. When is micro, small and medium sized enterprises day observed globally?
മൈക്രോ സ്മോൾ മീഡിയം സൈസിന്റെ പ്രൈസസ് അവരുടെ ഡേ എന്നാണ് ആചരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. June 27th ട്ടോ, June 27th. Yes, next question. Why you? Who has been appointed as the acting Central Vigilance Commissioner, CVC of India? Central Vigilance Commissioner, right? Central Vigilance Commissioner, acting Central Vigilance Commissioner, that is appointed. Suresh N. Patel, IAS officer, acting Central Vigilance Commissioner, CVC. Yes. Okay, next question. Jharkhand State Cricket Association has signed an MOU with SAIL to set up the state's third international cricket stadium in which city? Then Jharkhand State Cricket Association has signed an MOU with SAIL to set up state's third international cricket stadium in which city? Jharkhand le city la nam Bokaro. Bokaro. The encrypted messaging application Vikr has recently been acquired by which tech giant? Amazon. Amazon anadu a messaging application vaanichakkanadu. Ashgabat was named the world's most expensive city of foreign workers in Mercer Cost of Living Survey recently. What was the Mumbai's rank in the survey? Etom expensive rank prakaram etom expensive city prakaram aa rajyamaanu. ബോംബെ എത്രാമത്തെ ഇതാണെന്ന് ചോദിക്കണേ. ബോംബെ 78th നഗരമാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ബാക്കി 77 അതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഹാസ് പാർട്ട്നേർഡ് പൈസ ബസാർ ടു ലോഞ്ച് സ്റ്റെപ്പ് അപ്പ് ക്രെഡിറ്റ് കാർഡ്? പൈസ ബസാറുമായി എന്താ പറയാ കോലിഷനുള്ള കൊളാബറേഷനുള്ള ബാങ്ക് ഏതാണെന്ന് ചോദിച്ചേക്കണേ. SBM Bank ആണ്, SBM Bank. Who among the following has won the 2021 Styrian Grand Prix? കാറോട്ട മത്സരമാണ്, ഇതാരാണ്? Max Verstappen. Netherlands Red Bull has won 2021 Styrian Grand Prix. This is the fourth win of Verstappen in 2021 Formula 1 series. Name the author of the book Fiercely Female, The Duty's Chance Story. ആരുടെ പുസ്തകമാണ്? Journalist Sundeep Mishra's book titled Fiercely Female, The Duty Chan Story chronicles Chan's journey with a detailed narrative of the gender identity controversy that made her an iconic figure in Indian sport. Dyuti Chand ennu parayna oru sports icon ne kurichulla oru pusthakam Dyuti Chand ta. അപ്പൊ ദ്യുതി ചന്ദിന്റെ ഡീറ്റെയിൽ നറേറ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ ലിംഗം വ്യക്തിത്വം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നേരിട്ട ആളാണ് ദ്യുതി ചന്ദ്. അപ്പൊ അവരുടെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഈ പറയുന്ന പുസ്തകം, ദ്യുതി ചന്ദ് സ്റ്റോറി. ഹു ഹാസ് ബിക്കംസ് ജോയിന്റ് ടോപ് സ്കോറർ ഇൻ ദ മെൻസ് ഇന്റർനാഷണൽ ഫുട്ബോൾ? ആരാണ് മെൻസ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ടോപ് സ്കോറർ നേടിയേക്കുന്ന ആള്? ആരാണത്? ക്രിസ്റ്റിയാനോ റൊണാൾഡോ. Who has been granted this year's Spanish Princess of Austria's Literature Award? ഈ വർഷത്തെ സ്പാനിഷ് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് ലിറ്ററേച്ചർ അവാർഡ് നേടിയത് ആരാണ്? ഇമ്മാനുവൽ കെറേറെ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ടോപ്ഡ് ദ ഇന്ത്യൻ സ്മാർട്ട് സിറ്റീസ് അവാർഡ് കോൺടെസ്റ്റ്? ഏത് ഇന്ത്യൻ സിറ്റിയാണ് ഇന്ത്യൻ സ്മാർട്ട് സിറ്റി അവാർഡ് കോൺടെസ്റ്റിൽ വിൻ ചെയ്തത്? ഉത്തർപ്രദേശ് ഹാസ് എമർജ്ഡ് ആസ് ടോപ് പെർഫോമർ ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ മധ്യപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശ് ആണ് ഏറ്റവും നല്ല സ്റ്റേറ്റ് ആയിട്ട് വന്നത്. Who has been honored with the highest civilian award of Mongolia, the Order of Polar Star? മംഗോളിയയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ. അത് കൊടുത്തത് ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. ആർ കെ സബർവാൾ. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജർ ഡയറക്ടർ ആർ കെ സബർവാൾ ഹാസ് ബിൻ ഹോണേർഡ് വിത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് മംഗോളിയ, the order of polar star by his excellency.
അപ്പൊ ആർ കെ എസ് അഗർവാൾ നമുക്ക് പരിചയമുള്ള ആളാണെന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനും എം ഡിയുമാണ് അദ്ദേഹത്തിനാണ് കൊടുത്തത്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ബി റാബിസ് ഫ്രീ, റാബിസ് ഇല്ലാത്ത രാജ്യം, റാബിസ് ഇല്ലാത്ത സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ് ആദ്യത്തെ ഏതാണ് ചോദിക്കണേ? ഇറ്റ് ഇസ് ഗോവ. ഗോവയാണ് റാബിസ് ഫ്രീ ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ്. നമ്മള് ഏകദേശം 40 ക്വസ്റ്റ്യൻസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഈ നോട്ട്സ് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോട്ട്സ് കൈയോടെ കിട്ടും. അതുകൂടാതെയുള്ള നോട്ട്സും കൂടി തരാനുള്ളത് തരാം ചോദിച്ചിട്ടാ. അതുകൂടാതെ കുറച്ച് സാധനം കൂടി ഉണ്ട്, ശരിക്കും നോക്കുക. ഇനി ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് തരാം കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാറ്റ് വിൽ ബി ഡൺ. ഓക്കെ, ഇത് എന്റെ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, എനിക്ക് ഇതായിട്ട് വേറെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ.